വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വ്ളോഗ് ആയിട്ട് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല. എന്റെ ഈ ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുക്കിംഗ്, ഫൺ, ക്രാഫ്റ്റ് ആൻഡ് പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് മോട്ടിവേഷൻസ്, ഇൻഫർമേഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതുവരെ നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോക്ക് കമന്റ് ഇടണം, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നോ പ്രോബ്ലം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് COVID-19 ഓർ നോവൽ കൊറോണ വൈറസ്. സോ അധികം ബ്രീഫായി ഡിസ്ക്രൈബ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഈ COVID-19 സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ആണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഇപ്പം ഞാൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ടൈമിലാണ് COVID-19 എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ ലോകത്തെ കീഴടക്കിയത്. ആൻഡ് എക്സാം വരെ ഹാഫ് ആയി നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതിൻ്റെയൊക്കെ സാഡ്നസ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌണിൽ ആദ്യമൊക്കെ വീട്ടിലിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ആയി തോന്നി. ബട്ട് അതൊക്കെ നമ്മുടെ ഹെൽത്തിനാണെന്ന് ഓർക്കുമ്പോൾ അതൊന്നും ഒരു ഡിഫിക്കൽട്ടി നമുക്ക് തോന്നില്ല. മാത്രമല്ല നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ലൈക്ക് ഡ്രോയിങ്, ദെൻ നമ്മുടെ ക്രാഫ്റ്റ്സ് വർക്ക് വർദ്ധിപ്പിക്കാം, ദെൻ ഇപ്പോൾ ഇതന്നെ യൂട്യൂബ് ചാനൽ, ഇത് തന്നെ പലരും ഇപ്പോൾ ലോക്ക്ഡൌൺ ആയപ്പോൾ തുടങ്ങുന്നതാണ്. ദെൻ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു COVID-19 കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കേണ്ടത്. ലൈക്ക് ഇപ്പൊ മിൽക്കിൽ ടേമറിക് പൗഡർ ഇട്ട് നന്നായി ബോയിൽ ചെയ്ത് കുറച്ച് കൂളായതിനു ശേഷം അത് കുടിക്കുക, അത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ദെൻ ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ഇങ്ങനെ കുറച്ച് ജ്യൂസ് ഐറ്റംസും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. സോ ഇപ്പോൾ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ആർക്കും മോർണിംഗ് ടൈമിലൊന്നും ഇത് കുടിക്കാൻ പറ്റില്ല. എന്നാലും നോമ്പ് തുറക്കുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രവാസികളെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവർ വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ബട്ട് ഇപ്പോൾ അവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള ചാൻസ് വരെ കിട്ടുന്നില്ല, ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അവർ വന്നാൽ തന്നെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് അവരോട് കീപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അവർക്ക് എങ്ങനെയാണ് ഡിസീസ് വരുന്നത് എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. സോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ നമ്മൾ അവരെ കൂടി പേടിപ്പിക്കരുത്. സോ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ അവർ കുറച്ച് ഹാപ്പി ആവും. ദെൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് ഫ്രം കൊറോണ വൈറസ്. ഈ പ്രിവെന്റീവ് മെഷേഴ്സൊക്കെ നമ്മൾ അതുപോലെ പാലിച്ചാൽ നമുക്ക് കൊറോണ വൈറസ് വരാതിരിക്കണമെന്നൊന്നുമില്ല. എന്നാലും ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 90% കൊറോണ വൈറസിനെ നമ്മളിൽ നിന്നും അകറ്റാൻ സാധിക്കും. സോ ടിപ്പ് നമ്പർ 1, എപ്പോഴും ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ മാസ്ക് ആൻഡ് ഗ്ലൗസ് നിർബന്ധമായും യൂസ് ചെയ്യണം. നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യും, അത് വാഷ് ടൈപ്പ് ഓഫ് മാസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോയി വന്നാലുടൻ ആ മാസ്ക് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യണം. അഥവാ ഡിസ്പോസിബിൾ മാസ്ക് ആണെങ്കിൽ നിങ്ങൾ പുറത്തു പോയി വന്നാലുടൻ ആ മാസ്കിന്റെ സൈഡ് ബെൽറ്റ് മാത്രം ടച്ച് ചെയ്തുകൊണ്ട് അത് ഡിസ്പോസ് ചെയ്യുക. അല്ലാതെ മാസ്കിന്റെ സെൻട്രൽ പാർട്ട് നിങ്ങൾ ഒരിക്കലും ടച്ച് ചെയ്യരുത്. ദെൻ ഗ്ലൗസ് നിങ്ങൾ ഡിസ്പോസിബിൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ പുറത്തു പോയി വന്നാലുടൻ നമുക്ക് ആ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഡിസ്പോസ് ചെയ്യാവുന്നതേയുള്ളൂ. ദെൻ ടിപ്പ് നമ്പർ 2, ഓൾവേസ് യൂസ് ആൽക്കഹോൾ ടു സാനിറ്റൈസർ ഓർ ഹാൻഡ് വാഷ്. നിങ്ങൾ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക, അഥവാ ഹാൻഡ് വാഷ് ഇല്ലാത്തവരാണെങ്കിൽ ആൽക്കഹോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുക. സോ ഇത് രണ്ടും നമ്മളിൽ നമ്മുടെ ഹാൻഡ്സ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 3, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി പവേർഡ് ഫുഡ്സ് നിങ്ങളുടെ ഫുഡിൽ കഴിവതും ഇൻവോൾവ് ചെയ്യാൻ നോക്കുക. ദെൻ ടിപ്പ് നമ്പർ 4, നമ്മുടെ ഗവൺമെന്റ് തരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അതുപോലെ കീപ്പ് ചെയ്യാൻ നോക്കുക. അവർ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഓരോരോ ഇൻസ്ട്രക്ഷൻസും തരുന്നത്. സോ നമ്മൾ അതെല്ലാം കീപ്പ് ചെയ്യാൻ നോക്കുക. ടിപ്പ് നമ്പർ 5, ആർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുക. ദെൻ ടിപ്പ് നമ്പർ 6, സോഷ്യൽ ഡിസ്റ്റാൻസിങ്. സോഷ്യൽ ഡിസ്റ്റാൻസിങ് മീൻസ് രണ്ട് പീപ്പിൾസിന്റെ ഇടയിൽ 1 മീറ്റർ ഡിസ്റ്റൻസ് എന്തായാലും കീപ്പ് ചെയ്യണം ഈ കൊറോണ വൈറസ് കാലത്ത്. ടിപ്പ് നമ്പർ 7, ആവശ്യമില്ലാതെ ഐസ്, നോസ് ആൻഡ് മൗത്ത് സ്റ്റച്ച് ചെയ്യാതിരിക്കുക. ടിപ്പ് നമ്പർ 8, 60 വയസ്സിന് മുകളിലുള്ള ഗ്രാൻഡ് പാരന്റ്സിനെയും അതുപോലെ തന്നെ 10 ഇയേഴ്സിന് താഴെയുള്ള ചിൽഡ്രൻസിനെയും പുറത്തിറക്കാതിരിക്കുക. ദെൻ ടിപ്പ് നമ്പർ 9, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, ആവശ്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക, അതും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം. ദെൻ ടിപ്പ് നമ്പർ 10, ദ ലാസ്റ്റ് ടിപ്പ്, നമ്മൾ ആഘോഷങ്ങൾ അതുപോലെ തന്നെ വെഡിങ് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഈ കൊറോണ വൈറസ് കാലം ഒന്ന് കഴിയുന്നത് വരെ നമ്മൾ പരമാവധി വെഡിങ്സ്, ഫങ്ഷൻസ് ഇതൊന്നും നമ്മൾ പങ്കെടുക്കാതിരിക്കുക, ആരും വെഡിങ്സ് ഒന്നും വെക്കാതിരിക്കുക. ദെൻ എനിക്കറിയാവുന്ന ഒരു 10 ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നതായിരിക്കും, എന്നാലും അതൊന്നും കേൾക്കാത്ത ചിലർ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 10 ടിപ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ദെൻ അറ്റ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാവരെയും ഹെൽത്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കുറച്ച് വർക്കേഴ്സ് ഉണ്ട്, ലൈക്ക് ഡോക്ടേഴ്സ്, നേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ദെൻ ഗവൺമെന്റ് ഓഫീസേഴ്സ്. എല്ലാവർക്കും അറിയാം ഡേ ബിഫോർ യെസ്റ്റർഡേയാണ് നേഴ്സ് ഡേ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ഒരു നേഴ്സ് ഡേ ആണ് നേഴ്സസിന് ഏറ്റവും കൂടുതൽ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. കാരണം 2020-2019 നിപ്പ വൈറസ്, കൊറോണ വൈറസ് ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് ഡോക്ടേഴ്സിന്റെയും നേഴ്സസിന്റെയും യൂസ് ശരിക്കും മനസ്സിലാവുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ഹെൽത്തിന് വേണ്ടി അത്രയും അവർ എന്താ പറയുക, അവർ അത്രയും കൂടുതൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സത്യം പറഞ്ഞാൽ അവർ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ് അത് ദോഷമായിട്ട് വരുന്നത്. സോ നമ്മുടെ മിനിസ്റ്റേഴ്സ്, ഗവൺമെന്റ് ഓഫീസേഴ്സ്, ദെൻ പോലീസ് ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും എൻ്റെ വർക്ക് ഒരുപാട് താങ്ക്സ്. ദെൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ കൊറോണ വൈറസ് എത്രയും പെട്ടെന്ന് നീയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മീ. ദെൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.